നർക്കോട്ടിക് ജിഹാദ് ഇല്ലെന്ന് പറയുന്നവരും തെളിവ് ചോദിക്കുന്നവരും അറിയുക ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട ഗുജറാത്തിലെ മുന്ദ് പോർട്ടിൽ മയക്കുമരുന്ന് വന്നത് എവിടെ നിന്ന് എന്നും അറിയുക അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആരാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് എന്നറിയാമല്ലോ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ മുഴുവൻ പേര് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് നർക്കോട്ടിക് ജിഹാദ് ചൂടുപിടിച്ച് പിടിച്ച് ചർച്ചയാകുമ്പോഴാണ് ഇരുപത്തിയൊന്നായിരം കോടിയുടെ ഹെറോയിൻ പിടിച്ചത് മൂവായിരം കിലോ ഹെറോയിൻ ആണ് പിടികൂടിയത് ആന്ധ്ര ആസ്ഥാനമായുള്ള ഒരു കമ്പനി ഇറക്കുമതി ചെയ്ത സെമി പ്രോസസ്ഡ് അഫ്ഗാൻ ടാർക്കിന്റെ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു കാണ്ടഹാർ ആസ്ഥാനമായുള്ള കമ്പനി കയറ്റുമതി ചെയ്ത രണ്ട് കണ്ടെയ്നറുകൾ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖം വഴിയാണ് ഗുജറാത്തിലേക്ക് അയച്ചത് ഓർക്കുക ഈ മയക്കുമരുന്ന് യഥാർത്ഥ കേന്ദ്രത്തിൽ എത്തിയിരുന്നു എങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് അതായത് മൂവായിരം കിലോ ഹെറോയിൻ ഇന്ത്യൻ പൗരന്മാരുടെ സിരകളിലൂടെ താലിബാൻ ഒഴുക്കുമായിരുന്നു ഇരുപത്തിയൊന്നായിരം കോടിയുടെ ഹെറോയിൻ വിറ്റ് വരുമ്പോൾ അത് ഒരു ലക്ഷം കോടിയിലധികം ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കും ഇനി പറയും നർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ ഇല്ലയോ അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ ഭീകരവാദികളുടെ മണ്ണിൽ നിന്നും വന്ന മൂവായിരം കിലോ പഞ്ചസാര പൊടിയോ പൗഡറോ അല്ല എന്ന് ഓർക്കുക ഭാരതം സ്വതന്ത്രമായ ശേഷമുള്ള ഏറ്റവും വലിയ മയക്കുമരുന്ന വേട്ടയാണിത് എന്നുകൂടി അറിയുമ്പോഴാണ് ആശങ്ക കൂടുന്നത് അങ്ങ് താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ കേരളത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വാർത്ത നൽകിയവർ വരെ ഉണ്ട് എന്നും മനസ്സിലാക്കണം പാലാ ബിഷപ്പ് പറഞ്ഞ നർക്കോട്ട് ജിഹാദിന് തെളിവ് ചോദിച്ചവർ ഇതാ ഈ പൊതി പോയി അഴിച്ചു നോക്കിയാൽ മതി അതിനകത്തുണ്ട് തെളിവുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് ചെന്നൈ ആസ്ഥാനമായുള്ള ദമ്പതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അശോക് നഗറിലെ ഇന്ദിരാ കോളനിയിൽ ഇവർ താമസിച്ചിരുന്നു ചെന്നൈയിലെ വടപണിയിൽ പ്രവർത്തിച്ചിരുന്ന ഫിസിയോതെറാപ്പി സെന്റർ മയക്കുമരുന്ന് ഇടപാടിന്റെ ഇടനില കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതായി പറയുന്നു നിരോധിത അൽ അൽഉമ എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവായിരുന്നു ഇമാം അലി അലിയുടെ ആസ്ഥാനത്തിന് സമീപമാണ് ഫിസിയോതെറാപ്പി സെന്റർ ആർ എസ് എസ് ഓഫീസിൽ നടന്ന ബോംബാക്രമണത്തിന്റെ സൂത്രധാരനായിരുന്ന അലി പിന്നീട് ബാംഗ്ലൂരിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു അയാളുടെ സംഘമാണ് ഇന്ത്യയിൽ മയക്കുമരുന്നിന്റെ വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മയക്കുമരുന്ന് കടത്ത റാക്കറ്റിന്റെ ഉറവിടത്തിന്റെ അന്വേഷണത്തിലാണ് ഏജൻസികൾ കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപാരത്തിന് നേതൃത്വം നൽകുന്ന സംഘങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നത് ചെന്നൈ വഴിയായിരുന്നു ഇപ്പോൾ പിടികൂടിയ ഹെറോയിൻ്റെ ഉദ്ഭവസ്ഥാനവും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇനി ഇതിൻ്റെ കള്ളക്കടത്ത് റൂട്ട് ഇങ്ങനെ ആദ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിലേക്ക് കയറ്റി അയയ്ക്കുന്നു കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്കൊന്നും കൊണ്ടുവരാനാവില്ല അതിനാണ് ഇറാനെ കൂട്ടുപിടിച്ചത് ലക്ഷ്യം ഇന്ത്യ തന്നെ അങ്ങനെ ഇറാനിലെ അബ്ബാസ് തുറമുഖത്ത് മൂവായിരം കിലോ ഹെറോയിൻ എത്തുന്നു ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തു നിന്ന് നേരെ ഇത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തേക്ക് അയച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്നും മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് വരുന്നു എന്നറിഞ്ഞ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കോസ്റ്റ് ഗാർഡ് എന്നിവർ രാജ്യവ്യാപകമായി വലവിരിക്കുന്നു കൊച്ചിയിലടക്കം അഹമ്മദാബാദ് ഡൽഹി ചെന്നൈ ഗാന്ധിധാം ഗുജറാത്തിലെ മാണ്ടി എന്നിവിടങ്ങളിൽ ഡിആർഐ തിരച്ചിൽ നടത്തുന്നു ഒടുവിനാണ് ഗുജറാത്തിൽ ചരക്ക് വന്നതും പിടികൂടുന്നതും ഇതുവരെ നടന്ന അന്വേഷണത്തിൽ അഫ്ഗാൻ പൗരന്മാരുടെ പങ്കും വെളിപ്പെട്ടിട്ടുണ്ടെന്ന് എ എൻ ഐ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആഷി ട്രേഡിംഗ് കമ്പനി സെമി പ്രോസസ്ഡ് ടാൽക്ക് കല്ലുകളായി അയക്കുന്ന ചരക്കുകൾക്കിടയിൽ ഇത് ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് മൂവായിരം കിലോ ഹീറോയിൻ വന്നത് എന്ന് കേന്ദ്ര ഇന്റർ ിജൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് വിവരമറിഞ്ഞ അതനുസരിച്ച് ഡിആർഐയിലെ ഉദ്യോഗസ്ഥർ ചരക്കുകൾ തടയുകയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഗാന്ധിനഗറിലെ ഫോറൻസിക് സയൻസ് ലാബിലെ വിദഗ്ധരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടന്നത് പരിശോധനകൾ നടത്തി ഹെറോയിൻ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരിൽ പോലും ഞെട്ടൽ കാര്യമാണിത് ആദ്യത്തെ കണ്ടെയ്നറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് കിലോഗ്രാമും രണ്ടാമത്തെ കണ്ടെയ്നറിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി എട്ട് ദശാംശം ആറ് നാല് കിലോഗ്രാമും മൊത്തം രണ്ടായിരത്തി എൺപത്തി എട്ട് ദശാംശം രണ്ട് ഒന്ന് ഒൻപത് കിലോഗ്രാം എൻ ഡി പി എസ് നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വ്യവസ്ഥകൾ പ്രകാരമാണ് പിടിച്ചെടുത്തത് വീണ്ടും ദേശസ്നേഹികൾ അറിയുക മയക്കുമരുന്ന് കിടത്തി ഇന്ത്യൻ ജനങ്ങളുടെ സിരകളിൽ കുത്തിവെക്കുക ഇന്ത്യയിൽ കലാപവും മറ്റും നടത്തുക ഇതുവഴി ലക്ഷക്കണക്കിന് കോടി രൂപ അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലെ ഭീകര ഗ്രൂപ്പിലും എത്തുക അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത് പാലും ഭക്ഷണവും ഒന്നുമല്ല ഇരുപത്തി ഒന്നായിരം കോടിയുടെ മയക്കുമരുന്ന് അയച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെന്നും അയച്ച സ്ഥലമടക്കം കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നു ഇനി പറയൂ താലിബാന് വീണ വായിക്കുന്നവരെ വിശ്വസിക്കണം രാജ്യത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഏജൻസികളുടെ കണ്ടെത്തൽ വിശ്വസിക്കണം നർക്കോട്ടിക് ജിഹാദ് എന്നതിന് ഈ സംഭവം ഏറ്റവും വലിയ തെളിവാണ് താലിബാൻ എന്ന ഭീകര ഭരണത്തിന് പണം പ്രധാനമായും ഉണ്ടാക്കാൻ മയക്കോ കച്ചവടമല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്നും അറിയുക യൂസ് ഡെസ്ക് കർബാനോസ്